ശ്രീ ബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനി സന്ദർശിക്കാൻ ബുദ്ധപൂർണിമ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുങ്ങുകയാണ്. ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ നേപ്പാൾ സന്ദർശനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ലുംബിനിയിൽ നിന്നും കേവലം 19 കിലോമീറ്റർ അകലെ നേപ്പാളിലെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ഗൗതമ ബുദ്ധ വിമാനത്താവളമുണ്ട്. പക്ഷേ അവിടേക്ക് നരേന്ദ്രമോദി പോകുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ യാത്രയുടെ റൂട്ട് മറ്റൊന്നാണ്. ഉത്തർപ്രദേശിലെ കുശിനഗർ വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിലാവും മോദി നേപ്പാളിലെത്തുക. ലുംബിനിയിലെ ഹെലിപാഡിൽ ഇറങ്ങാനാണ് നരേന്ദ്രമോദിയുടെ പദ്ധതി. ഇതിൽ കൂടെ നരേന്ദ്രമോദി രാജ്യത്തിന്, അയൽ രാജ്യത്തിന് വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ചൈന പണിത വിമാനത്താവളത്തിൽ, അതായത് ചൈനയുടെ സഹായത്തോടെ പണിത വിമാനത്താവളത്തിൽ കാലുകുത്തില്ല എന്ന സന്ദേശം. ചൈനയുടെ സഹായത്തോടെ നേപ്പാൾ നിർമ്മിച്ച വിമാനത്താവളത്തിൽ ഇറങ്ങാൻ തയ്യാറാവാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യാത്ര ഹെലികോപ്റ്ററിൽ. വരുന്ന മെയ് 16 ശ്രീബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയിലാണ് നരേന്ദ്രമോദി സന്ദർശനം നടത്താൻ ഒരുങ്ങുന്നത്. നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹാദൂർ ദുബെ, അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേപ്പാൾ സന്ദർശനം. ബുദ്ധപൂർണിമ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്ന നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്യും. ലുംബിനിയിലെ മായാദേവി ക്ഷേത്രത്തിലും നരേന്ദ്രമോദി ദർശനം നടത്തും. നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്ന ലുംബിനിയിൽ നിന്നും കേവലം 19 കിലോമീറ്റർ അകലെയാണ് ചൈനീസ് സഹായത്തോടെ നിർമ്മിച്ചിരിക്കുന്ന ഗൗതം ബുദ്ധ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ചൈനീസ് സഹായത്തോടെ നിർമ്മിച്ച ഈ ഗൗതം ബുദ്ധ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം പോകുന്നില്ല. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നരേന്ദ്രമോദി എത്തുന്ന അതേ ദിവസമാണ് എന്ന മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ചൈനയുമായി നേപ്പാൾ കൂട്ടുകൂടുന്നത് ഇന്ത്യക്ക് എപ്പോഴും അലോസരമുണ്ടാക്കുന്നുണ്ട്. ചൈനീസ് കമ്പനിയായ നോർത്ത് വെസ്റ്റ് സിവിൽ ഏവിയേഷൻ എയർപോർട്ട് കൺസ്ട്രക്ഷനാണ് ഈ വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീലങ്കയെ പോലെ തന്നെ ചൈനീസ് കടക്കെണിയിലേക്ക് നേപ്പാളും താമസിയാതെ വീഴുമെന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. 2019 വീണ്ടും അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിൽ എത്തുകയാണ്. ലക്ഷ്യം ശ്രീബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനി സന്ദർശിക്കുക എന്നതാണ്. ശ്രീബുദ്ധന്റെ 2566 ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് മെയ് 16 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലുംബിനിയിൽ എത്തുന്നത്. ലോക പൈതൃക കേന്ദ്രമാണ് ലുംബിനി എന്ന ഒരു വിശേഷണം ഈ സ്ഥലത്തിന് ഉണ്ട്. യുനെസ്കോയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ലുംബിനിയിൽ എത്തുന്നത്. ലുംബിനിയിലുള്ള മായാദേവി ക്ഷേത്രത്തിൽ ഇരു നേതാക്കളും പ്രാർത്ഥനകളും പൂജയും നടത്തും. ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം എന്നതുപോലെയും ഇസ്ലാമുകൾക്ക് മെക്ക എന്നതുപോലെയുമാണ് ബുദ്ധമതക്കാർ ലുംബിനിയെ കാണുന്നത്. 100 ബുദ്ധമതക്കാരായ നിരവധി ആൾക്കാർ ലുംബിനിയിലാണ് തങ്ങളുടെ ആത്മീയതയുടെ ഉറവിടം ഉടലെടുത്തത് എന്ന് വിശ്വസിക്കുന്നു. മഞ്ഞു പുതച്ചിരിക്കുന്ന മലനിരയും വളരെ പ്രശാന്തമായ കാലാവസ്ഥയും പൂന്തോട്ടവും ഇവിടം ചൈനീസ് സഞ്ചാരി ഹുയാൻസാങ് എഴുതിയതുപോലെ തന്നെ സ്വർഗ സമാനമാണ്. ചരിത്ര പ്രധാനമായ ഈ മണ്ണിലെ എല്ലാ അപൂർവതകളും കോർത്തിണക്കിയ വിശുദ്ധ ഉദ്യാനത്തിലൂടെ അതിരാവിലെയുള്ള സഞ്ചാരം ഒരിക്കൽ ഇതുവഴി കടന്നുപോയിട്ടുള്ള ആർക്കും മറക്കാൻ സാധിക്കില്ല. ശ്രീബുദ്ധൻ പിറന്നു വീണ സ്ഥലമാണ് ദക്ഷിണ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ലുംബിനി. മായാദേവി ബുദ്ധന് ജന്മം നൽകിയ സ്ഥലത്ത് ഉയർന്നു നിൽക്കുന്ന മായാദേവി ക്ഷേത്രമാണ് ലുംബിനിയിലെ മറ്റൊരു പ്രധാന ആകർഷണം. ബുദ്ധദേവന് ജന്മം നൽകുന്നതിനു മുൻപ് മായാദേവി കുളിച്ച പുഷ്കരണി എന്ന പേരിലുള്ള കുളവും ഇവിടെ കാണാം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.